വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരേ വേദിൽ എനിക്ക് എന്റെ രണ്ട് ഭാര്യമാരെയും മക്കളെയും കൊണ്ടുവരാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ ഒരു പെണ്ണിനെ രണ്ട് പെമ്മക്കളെയും പോറ്റാൻ പെടുന്ന പാടെ എനിക്കറിയാം. അതിന് ഞാൻ എന്ത് വേണം? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ, ആദ്യമായിട്ടാണ് ഈ ഫ്ലോറില് ഇവര് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഒരു അകലം വന്നത്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പാടില്ല, മാറിയിരുന്നേക്കാം. സാധാരണ ഇങ്ങനെയാണ് ഇത്, ഇപ്പൊ ഫുൾ ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ പറയരുത് സുഹൃത്തെ, ഇതൊരു ബഹുജന മുന്നേറ്റമാണ്. ബിക്കോസ് ഞാൻ കുറച്ച് ഹ്യൂമാനിറ്റിയും മനുഷ്യത്വം ഒക്കെ ഉള്ള ആളാണ്. എന്നിട്ടാണ് ആ കൊച്ചിനെ പിടിച്ച് മാറ്റി നിർത്തിയേ. അല്ലെങ്കിലും ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. നീ രണ്ട് വിവാഹം കഴിച്ചു, ഇതിലേതെങ്കിലും ഒരു ഭാര്യയോ അവർ രണ്ടുപേരോട് പറയോ അവർക്ക് വേറെ ഒന്ന് കല്യാണം കഴിക്കണം, നീ സമ്മതിക്കൂ? നമുക്ക് കാണേയില്ല. ബിക്കോസ് ഹീ ഈസ് സച്ച് എ ഹാൻസം ആൻഡ് കെയറിംഗ് ഹസ്ബൻഡ്. നീ അപ്പ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഈ പുളി കമ്മളാണ് എലികളുടെ നടുവിലൊക്കെ നമ്മൾ പോയെ. എന്താണ് ബ്രോ, എന്തൊരു തമാശ. അപ്പൊ നിങ്ങൾ എവിടെയും പോകില്ല എന്ന് ഉറപ്പിച്ചു? അവൻ ഇനി വീണ്ടും പോകില്ല നിങ്ങൾക്ക്. ബഷീറെ ഒരു ഫോട്ടോ ഇറങ്ങി അളിയാ കേട്ടോ. മഹാത്മാഗാന്ധിയുടെ നെഹ്റുവിന്റെ ഇടയ്ക്ക് വെക്കാനാണല്ലേ. ഞാൻ ഊഹിച്ചു. തളരരുത് രാമൻകുട്ടി, തളരരുത്. കണ്ണാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇനി എന്നാണാവോ ഈ വഴിക്ക് വരാം? കയറി ചെല്ലാൻ വേറെ ഏത് വീടാണോ ചുമാമിക്ക്. സൂര്യമാനസം